Hi friends, Reshmasi Kesulogande, Pudiri Vidileki, Everkusogadam, Vivi Dilamagani Kinder, Kanda Sangara in the Sevangi, Misha Sanglakiana, Aman out of the Sangla Kimisha Sanglakaka, Nankakaraka. Vadana Pali, Manalur, Panjatara Panji Pikina Balamana, Kandashanda Bala. Abida Vadana Pali, Trishur, Samstana Pada Gudiana. Ere Vanagada Ladu, Rotum Gudiana. Vadayana Kandashanga Vijal also in the finishing point. പിന്നെ കോവിഡ് കാരണം രണ്ട് വർഷമായിട്ട് ജലോത്സവം നടന്നിട്ടില്ല. ഏതായാലും ഈ രണ്ടാം നാളിൽ നടക്കുന്ന കണ്ടശങ്കട ജലോത്സവം സംസ്ഥാനത്തെ മികച്ച ജലോത്സവങ്ങളൊന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഇവിടൊക്കെ ജലോത്സവത്തിന് ധാരാളം ആളുകളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പണ്ട് ഇവിടെ ഒരു വെളിച്ചെണ്ണമില്ലൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ പൊളിച്ചു പോയി. പാലത്തിൻ്റെ താഴത്തു നിന്നുള്ള ദൃശ്യമാണത്. ഈ പാലത്തിലൂടെ പോയതിന് ഒരു കൈയും കണക്കില്ല. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ താഴത്തേക്ക് വരുന്നത്, ഈ വീട് ചെയ്യാനായിട്ട്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ വള്ളം കളി കാണാൻ വരുമ്പോൾ ഇവിടെ നിന്ന് ആളുകൾ വള്ളം കളി കാണുന്നത് കണ്ടിട്ട് ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ നിന്നിട്ടൊക്കെ വള്ളം കളി കാണണം. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നുള്ള ദൃശ്യമൊക്കെ വളരെ മനോഹരമാണ്. ഏറെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് 2016 കണ്ടശാങ്കട ജലോത്സവ സിലമ്പവലിയൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പവലിയനിൽ നിന്നുള്ള പുഴയുടെ ദൃശ്യമാണത്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ജലോത്സവത്തിൻ്റെ ഫിനിഷിങ്ങും മറ്റു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബോട്ട് ചട്ടി. ബോട്ട് സർവീസും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒരു ബോട്ട് ചട്ടി ഇവിടെ നിലവിലുണ്ട്. ഈ അടുത്ത സമയത്ത് പവലിയനും അതുപോലെ തന്നെ സമീപത്തുള്ള കുട്ടികളുടെ പാർക്കും അറ്റകുറ്റപ്പണി ചെയ്തും പെയിൻ്റ് അടിച്ചൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പുഴയിൽ നിന്നുള്ള കാറ്റ് കൊണ്ടിരിക്കാനും ഫോട്ടോ ഷൂട്ടിനൊക്കെ ആയിട്ട് നിരവധി പേര് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ എ ടി എം തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ കുട്ടികളുടെ പാർക്ക്. അധികം വിസ്താരം ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏതാനും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലാഭവൻ മണിച്ചേട്ടൻ്റെ 1001 എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ഇവിടെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മത്സരം സിനിമയുടെ ചില രംഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ ആദ്യമായിട്ട് അവസാനമായിട്ട് നേരിൽ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ആ ഷൂട്ടിങ്ങിനൊക്കെ ഞാൻ ഷൂട്ടിംഗ് കാണാനൊക്കെ ഇവിടെ വന്നിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ കുടുംബശ്രീയുടെ അനുഗ്രഹം എന്ന പേരായിട്ടുള്ള ഒരു തനിനാടൻ ഭക്ഷണശാല ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ഭക്ഷണമൊക്കെ കഴിക്കാം. പാലത്തിനടുത്ത് തന്നെ ആയിട്ട് ഈ അടുത്ത കാലത്ത് വെച്ചുപിടിപ്പിച്ചിട്ടുള്ള
കണ്ടൽ വനമാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നു ഇതിന്റെ വളർച്ച ഇപ്പോ നല്ല രീതിയിൽ തന്നെ അത് ഒരു കണ്ടൽ വനമായിട്ട് മാറിയിട്ടുണ്ട് Vărtăm atât de prătiada, îi cădem noțiuni de ordine toate tătăra prătii care sunt de, ba patterns de tătăra. YouTube la când ne revedem videos, ba patterns de tătăra pe ceva noțiuni. Po sândia ne arată ana de prătii de ordine, panerul de gândul în el, anale rizigere mai tulă viuda, vărtăm să anegla unca, ordine care să zic. നേരെ ഇരുട്ടായി തുടങ്ങി അങ്ങേക്കരയിൽ വൈദ്യുത വിളക്കുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ബാബേണ്ട തട്ടുകട സജീവമായി അപ്പോൾ ഏതായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വൈകുന്നേരത്തെ ഈ ഒരു ദൃശ്യത്തോടു കൂടി ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇത് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം